ഒരു ട്രെയിനിൽ ബോംബ് വെച്ച വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി അതേ അപകടത്തിൽ മരിച്ചുപോയ ഒരാളുടെ ശരീരത്തിലൂടെ ടൈം ട്രാവൽ ചെയ്ത് ബോംബറെ കണ്ടെത്തുന്ന ഒരു ത്രില്ലർ സയൻസ് ഫിക്ഷൻ ഇംഗ്ലീഷ് ചിത്രം സോഴ്സ് കോഡ് ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ആദ്യമായി എൻ്റെ ചാനലായ മല്ലു മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഒരു മികച്ച സയൻസ് ഫിക്ഷൻ ചിത്രമാണ് സോഴ്സ് കോഡ്. സാധാരണ കണ്ടുമടുത്ത ടൈം ട്രാവൽ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരീക്ഷണമാണ് ഈ ചിത്രം. കത്തി നിൽക്കുന്ന ഒരു ബൾബ് ഓഫാക്കുമ്പോൾ ബൾബിന്റെ പ്രകാശം അവിടെ ഉള്ളതുപോലെ കുറച്ച് സമയം തോന്നാറില്ലേ? അതുപോലെയാണ് മരണത്തിന് മുമ്പുള്ള ഏകദേശം 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഓർമ്മകൾ തലച്ചോറിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ഇതാണ് സോഴ്സ് കോഡ്. ഈ ആശയമാണ് ചിത്രത്തിന്റെ കാതൽ. ട്രെയിനിലെ യാത്രക്കിടെ ഞെട്ടിയുണരുന്ന കോൾട്ടർ സ്റ്റീവൻ ആകെ അമ്പരന്നു പോകുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഒരു ആർമി ഹെലികോപ്റ്റർ മിഷന്റെ ഭാഗമായിരുന്ന താൻ എങ്ങനെയാണ് ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോൾ ഈ ട്രെയിനിലെത്തി എന്നോർത്ത് അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായി. തന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന പേഴ്സിൽ മറ്റൊരാളുടെ ഐഡന്റിറ്റി കാർഡാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ട്രെയിൻ ചിക്കാഗോ സ്റ്റേഷനിൽ എത്താറാവുമ്പോഴേക്കും ഒരു വൻ സ്ഫോടനം നടക്കുകയും സ്റ്റീവ് മരിക്കുകയും ചെയ്യുന്നു. ഉറക്കത്തിൽ എന്ന പോലെ മറ്റൊരിടത്ത് കണ്ണു തുറക്കുന്ന സ്റ്റീവ്സ് താൻ ഗവൺമെന്റിന്റെ ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നു. ചിക്കാഗോയിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ഒരു ട്രെയിൻ സ്ഫോടനത്തിന്റെ മരിച്ച ഒരു വ്യക്തിയുടെ മെമ്മറിയിലേക്ക് തന്റെ ശരീരം കൈമാറുന്നത് വഴി കുറ്റവാളിയെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. അതിന് അയാൾക്ക് സാധിക്കുമോ? നായകന്റെ ടൈം ലൂപ്പ് അവസ്ഥയിലുള്ള ജനനവും മരണവും എല്ലാം അങ്ങേയറ്റം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഓരോ നിമിഷവും ത്രില്ലടിപ്പിക്കുന്ന ചിത്രം. ജാക്ക് ഗ്ലിൻഹാലിന്റെ വൺ മാൻ ഷോ ഗംഭീരമായിരുന്നു. സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു 1.5 മണിക്കൂറുള്ള ഒരു കൊച്ചു ചിത്രമാണ് സോഴ്സ് കോഡ്. ഈ ചിത്രത്തിന്റെ ഡൗൺലോഡ് ലിങ്കിനും റേറ്റിംഗിനുമായി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റും ചെയ്യുക. താങ്ക് യു.